നമസ്കാരം. ഒണൈൻഡ്യ മലയാളം. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ ചൈനീസ് സൈന്യം വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിരിക്കെ പ്രതികരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിർത്തി എന്ത് വില കൊടുത്തും കാക്കുമെന്ന് അറിയിച്ച സർക്കാർ ചർച്ച നടക്കുകയാണെന്നും അറിയിച്ചു. ബ്രിഗേഡിയർ തലത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേഖലയിൽ സമാധാനം കാത്തുസൂക്ഷിക്കാൻ തയ്യാറാണെന്നും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 29-30 രാത്രികളിൽ അതിർത്തിയിലേക്ക് ചൈന സൈനിക നീക്കം നടത്തിയതായിട്ടാണ് പുതിയ കണ്ടെത്തൽ. പാങ്കോങ് സോ നദിക്കരികിലേക്കെത്തിയ ചൈനീസ് സൈന്യത്തെ ഇന്ത്യൻ സൈനികർ തടഞ്ഞുവെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലഡാക്കിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ സൈനിക നയതന്ത്ര തലങ്ങളിൽ ചർച്ച നടത്തി സമാധാനത്തിന്റെ പാതയിൽ എത്തിയതായിരുന്നു ഇരു രാജ്യങ്ങളും. ഇതിനിടയിലാണ് ചൈന ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇപ്പോൾ പുതിയ സൈനിക നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രിഗേഡിയർ കമാൻഡർമാർ പങ്കെടുക്കുന്ന ചർച്ച ചുഷിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ലഡാക്കിലെ വിവിധ മേഖലകളിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ്. ചൈനീസ് സൈന്യം പിൻവാങ്ങാൻ തയ്യാറാകാത്തതായിരുന്നു പ്രശ്നം. ഫിംഗർ 4-നും 8-നും ഇടയിലെ സ്ഥലങ്ങളിൽ നിന്ന് ചൈനീസ് സൈന്യം പിൻവാങ്ങണമെന്ന് ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ മാസം ചൈന ഇതിന് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് സൈന്യം വീണ്ടും സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ അതിർത്തി മേഖലയിൽ ഇന്ത്യൻ സൈന്യം സജ്ജരാവുകയാണ്. ശ്രീനഗറിനെയും ലഡാക്കിലെ ലേ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഹൈവേ സൈന്യം അടച്ചിരിക്കുകയാണ്. ഇനി ഈ വഴി പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ല. പകരം സൈനികർക്കും സൈനിക വാഹനങ്ങൾക്കും മാത്രമാകും പ്രവേശനം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ ഇതായിരിക്കും സാഹചര്യമെന്നും സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ജൂൺ 3 ഗൽവാൻ അതിർത്തിയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. ഏറ്റുമുട്ടലിൽ ചൈനയ്ക്കും ആൾനാശം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ചൈന അത് അംഗീകരിച്ചിട്ടില്ല. അതേസമയം അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ 35 സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. എന്തായാലും ഗൽവാൻ ഏറ്റുമുട്ടലിന് പിന്നാലെ അതിർത്തിയിലെ ചൈനീസ് നീക്കത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ കൂടുതൽ സൈന്യത്തെ ഇന്ത്യ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.